സമയമാണ്. ഇത് പറയട്ടെ, ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. കാരണം കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ് അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിന് പോലെ കാണുന്ന ഒരാളാണ് എൻ്റെ കെ വി അബ്ദുൽ നാസർ ബോസ്, എച്ച് സി പ്രൊഡക്ഷൻസ്. ആ ഒരു മനുഷ്യനാണ് അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം, നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം എന്ന് അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ, ഈ ഒരു ഇത്ര വലിയ ലുലു മാളിൽ ഇത്രയും പ്രേക്ഷകർക്ക്, പ്രേക്ഷകർക്കല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് മാത്രമാണ്. ഞാൻ അതെൻ്റെ ഒരു സങ്കടമാണ്, എൻ്റെ ഒരു ഭയങ്കര ഒരു സെൻറ്റിമെൻസാണ് പടമാണ്. കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് ടി എസ് സുരേഷ് ബാ സാറ് എന്നെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ എ കെ സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു. രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു ക്യാമറമാനെ, രവിചന്ദ്രൻ സാറ് ഒരു ക്യാമറമാനെ വന്നു. ഇത്രയും വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ്, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച്. ഞാൻ ലുലുമാളിൽ കൂടെ ഇങ്ങനെ അരങ്ങി നടന്നിട്ടുണ്ട് ഓൾറെഡി. അത് ഇത്ര ഇത്ര ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട്, വേറൊന്നുമില്ല. അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം മൂന്നാല് വർഷമായി ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ പുറകെ നടക്കുന്നത്. ഞാൻ ഒരുപാട് സെൻറ്റിമെൻസ് ആകുന്ന ഒരാളാണ്, വേറൊന്നും വിചാരിക്കണം. കാരണം ബെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ തൃശ്ശൂര് സുരേഷ് കുമാർ സാറെ ഏറ്റെടുത്ത പോലെ ബെൻസി പ്രൊഡക്ഷൻസ് എന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രോജക്റ്റ് ബെൻസി പ്രൊഡക്ഷൻ്റെ ഇതിലുണ്ട്. അയ്യോ സാറ് വരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നിൽക്കാൻ പറ്റിയതിൽ, വളരെ സന്തോഷം. നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നാലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ചും അവിടെ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, വളരെ സന്തോഷം. വലിയ 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 ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്നു. എല്ലാവരും ബഹുമാനമുള്ള ബഹുമാനിക്കപ്പെടേണ്ട ഒരുപാട് വലിയ വ്യക്തികൾ വരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വലിയൊരു ഒരു ലോഞ്ച് കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് എൻ്റെ എന്താ പറയുക, സന്തോഷം. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന നായികയുടെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സന്തോഷം, ചെറിയതല്ല, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഇന്നിവിടെ ഗോകുലഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ടി എസ് സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് ഞങ്ങളെല്ലാവരും ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് വി ആർ താങ്കിങ് യു സോ മച്ച് സാർ. താങ്ക് യു. ആ ഒരു സന്തോഷവും അറിയിക്കുന്നു. ഇനി ഹന്ന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് ടൈം. താങ്ക് യു മീര. സോ ഇവിടെ ലുലു മോളിൽ ഐ എം ബേസിക്കലി കൊച്ചിക്കാരിയാണ്, ലുലുവിന് സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എ എന്ന് പറഞ്ഞൊരു വലിയ പ്രോജക്റ്റ്, ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ചിന് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം. ബിഗ് താങ്ക്സ് ടു ദ എൻ്റയർ ടീം. താങ്ക് പറയുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ദ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എവറി സിംഗിൾ പേഴ്സൺ, റൈറ്റർ, ഡി ഒ പി, എവറി വൺ. പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ. സോ താങ്കിങ് എവറി വൺ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ടു മൈ കോ സ്റ്റാർ, ടു ലക്ഷ്മി റോയ്, ടു എവറി സിംഗിൾ പേഴ്സൺ ഹു ഹാസ് ആക്ടഡ് വിത്ത് മീ. താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്. നിങ്ങളെല്ലാവരും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, ബക്രീദിന് 14th റിലീസാവുകയാണ് ഡി എൻ എ. നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി, ലൈക്ക് ദാറ്റ് ബി എ ബിഗ് തിങ്. തിയേറ്ററിൽ പോവുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ദാറ്റ്സ് ഓൾ വി വോണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ രണ്ടു പേരെയും സീറ്റിലേക്ക് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് വലിയ സന്തോഷത്തോടെ ആദ്യം തന്നെ ഗോകുലം ഗോപാലൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഗോകുലം ധൈര്യമായിട്ടുണ്ട്, സമയമുണ്ട്. എന്തായാലും വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ സാറിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഹീറോയിൻ ഹീറോയിൻ്റെ സീറ്റിലേക്ക് ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ്. സുരേഷ് ബാബു സാറിനെ ഞങ്ങളുടെ ഡയറക്ടർ ഇവിടെ എത്തിക്കഴിഞ്ഞു. പൊന്നാട ചാർത്തി ഗോകുലം ഗോപാലൻ സാറിനെ ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സോ പൊന്നാട ചാർത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഡി എൻ എയുടെ ഈ ഒരു റിലീസിലേക്ക്, ട്രെയിലർ ലോഞ്ചിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നതിന് താങ്ക് യു സോ മച്ച് അഷ്കർ, താങ്ക് യു സോ മച്ച് അന്ന. താങ്ക് യു.
സിനിമാപ്രവർത്തികളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുരേഷ് ബാബു 24 വയസ്സിൽ ഈ സിനിമാ വ്യവസായത്തിൽ ആരംഭിച്ച ആളാണ്. അന്നുങ്ങൾക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ പരിചയമുണ്ട്. ഇപ്പോൾ 40 വർഷമായി അദ്ദേഹത്തിൻ്റെ സിനിമാ വ്യവസായം ഒരു നല്ല ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹം DNA എന്നൊരു പടം നല്ല രീതിയിൽ ഡയറക്ട് ചെയ്തിരിക്കുക, വളരെ നല്ല സാഹസത്തിൽ വലിയ അധ്വാനം ചെയ്തിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. അത് ഇദ്ദേഹത്തെ പോലെ സുരേഷ് ബാബുവിനെ പോലത്തെ ഒരു നല്ല ഡയറക്ടർ, അതായത് വളരെക്കാലം പരിചയമുള്ള ഡയറക്ടറെ വെച്ച് ചെയ്യുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ജനങ്ങൾ അത് എങ്ങനെ സ്വീകരിക്കുമെന്ന് നമുക്ക് ഒന്നും അറിയുന്നില്ല. എന്നാലും ഒരു നല്ല ഒരു നല്ല സിനിമ DNA എന്നൊരു നല്ല സിനിമ വളരെ കാലത്തെ പ്രതീക്ഷയോടുകൂടി സുരേഷ് ഘോഷ് ഉണ്ടാക്കുകയാണ്. വളരെ നല്ല ഒരു നല്ല ഡയറക്ടറാണ്, പടം സൗമ്യനായ ആളാണ്. എന്ത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ നല്ല രീതിയിൽ വരും എന്ന പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ കുറ്റമാതിരി എല്ലാവരും അതിന് പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് ചില സിനിമകൾ മാത്രമേ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. നല്ല കാര്യങ്ങൾ നല്ല സന്ദേശങ്ങളുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം എത്രയോ വലിയ ആളുകൾ എത്രയോ അനേക ജനങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് സിനിമയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് സിനിമ വിജയിച്ചാൽ മാത്രമേ അവർക്ക് അവർ അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിലുള്ള ഒരു ആശ്വാസം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും സിനിമ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ ഈ സിനിമ പ്രത്യേകിച്ച് സുരേഷ് ബാബു നിർമ്മിക്കുന്ന സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന പടത്തിന് എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഭവിക്കട്ടെ, നല്ല രീതിയിൽ ഓടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഇനി റിമോട്ട് സുരേഷ് സാറാണ് കൈമാറേണ്ടത്. സുരേഷ് സാർ കൈമാറി കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഒരുമിച്ച് കൗണ്ട് ഡൗൺ പറയാൻ പോവാണ്. നിങ്ങളുടെ ട്രെയിലർ DNA ഇവിടെ ഗോകുലം ഗോപാലേട്ടൻ ചെയ്യാൻ പോകുന്നു. ഓൺ ദ കൗണ്ട് ഡൗൺ ഫോർ 3, 2, 1. സിറ്റി പോലീസ് കമ്മീഷണറുടെ കസേരയ്ക്ക് താഴെ 3 ബ്രൂട്ടൽ മർഡേഴ്സ്. തിളച്ച ടാറാണ് ദേഹത്തെ കുഴിച്ചിരിക്കുന്നത്. ഓരോ കൊലപാതകത്തിന് മുൻപ് കൃത്യമായ മുന്നറിയിപ്പുകൾ. തൊലിയും മാംസവും ടാറിനൊപ്പിങ്ങനെ ഇളകി പോരുവല്ല. ഹലോ, നമസ്കാരം കൊച്ചി. ഇത് നിങ്ങളുടെ ഫയർ FM 81.7. ഞാൻ നിങ്ങളുടെ RJ ഹന അലക്സാണ്ടർ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ബിഗ് സർപ്രൈസ്. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് ആൻഡ് നൈസ്ലി എക്സിക്യൂട്ടഡ് ട്രാപ്പ്. ശരീരത്തിന് ഒരു ഇഞ്ച് തൊലി പോലും ബാക്കിയുണ്ടായിരുന്നില്ല. പൊട്ട പകൽ അതിനകത്ത് വന്ന് ശവം ഡംപ് ചെയ്ത് പോയിട്ട് നീ ഒന്ന് അറിഞ്ഞില്ലടാ. This is Charlie. Per missing us, Rita. Yende vadakkunnathu 6 kodiyo. Be awake to hear a good news. We can expect a mutilated body at any time. Ninakkarengilum kollan plan undo? Inni raathriyilum ayalum adutha irey thedi. If revenge is an art, your killer is an artist. Ayale ingottu vannondirikkanennu parnju. 24 മണിക്കൂറിനുള്ളിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു. We have an insane killer. And he is planning his next hunt. ഞാനൊന്ന് വേദിയിലേക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂവിനെയാണ് ഞങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് വിളിക്കുന്നത്. ആദ്യം തന്നെ വിളിക്കാനാണ് ഞങ്ങളുടെ ഈ ഒരു ചിത്രത്തിന്റെ മേജർ റോൾ, ലീഡിംഗ് ലേഡി റോൾ കൈകാര്യം ചെയ്തിരിക്കുന്ന തെന്നിന്ത്യയുടെ സ്വന്തം റോയ് ലക്ഷ്മി. ഒരു വലിയ പേടി നൽകിക്കൊണ്ട് റോയ് മാമിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ജോയിനിങ് മാം, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് അഷ്കറിനെ, ഞങ്ങളുടെ ഹീറോ അഷ്ക, ഒപ്പം തന്നെ അഹന്ത രജി കോഷി, ഞങ്ങളുടെ നായിക
ഇതുകൂടാതെ ബാക്കിയുള്ള ഞങ്ങളുടെ കാസ്റ്റിനെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഡ്രാക്കുള സുധീർ, ഞങ്ങളുടെ സ്വന്തം സുധീർ തന്നെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഹന പ്ലീസ്, അതുപോലെ സജ്ന, ഗൗരി നന്ദ മാം, ഇവരെല്ലാവരും ഞാൻ വേദിയിലേക്ക്, രാജാ സാഹിബ് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ കാസ്റ്റിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എ കെ സന്തോഷ്, സന്തോഷ് എന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ താരനിരയുള്ള ഒരു ചിത്രം കൂടി, ലാർജ് ക്യാൻവാസ് ചിത്രം കൂടിയാണ് ഡി എൻ എ. ആദ്യ സോങ് നമ്മൾ കണ്ടു, ട്രെയിലർ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് റൈറ്റ് ഫ്രം ഞങ്ങളുടെ ഈ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടി എസ് സുരേഷ് ബാബു സാറ് തന്നെയാണ്. മലയാളികളുടെ പൾസ് എനിക്ക് തോന്നുന്ന ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. ഉപ്പുകണ്ട ബ്രദേഴ്സ് തുടങ്ങി എത്രയോ ചിത്രങ്ങൾ, അതിൽ പാളയം എന്നൊക്കെ പറയുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് കേട്ടോ സാർ. അപ്പൊ അതിനൊക്കെ ശേഷം ഇവിടെ ഇതാ കണ്ടു പടങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ട് ഇതാ നമുക്ക് വേണ്ടി ഡി എൻ എ ഒരു ചിത്രം ഒരുക്കിയിരിക്കുകയാണ്. എനിക്കറിയാം 100 പ്ലേസ് ഡേയ്സിന്റെ ഒരു വലിയ ഹാർഡ്ഷിപ്പ്, ഒരു വലിയ ടീമായിരുന്നു. നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ റിയാസ് ഖാൻ, അജു വർഗീസ്, സ്വാസിക, പിന്നെ പണ്ടത്തെ ഞങ്ങളുടെ സ്വന്തം രവീന്ദ്രൻ സാർ, അങ്ങനെ വലിയൊരു ടീമാണ് ഇതിലുള്ളത്. ഇത്രയും വലിയ കാസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പി ജി വിശ്വംഭരൻ സാറിൻ്റെ ക്ലാസ്സാണ് നമുക്കറിയാം, ആ ഒരു സ്കൂളിംഗ് ആണെന്നറിയാം. അപ്പം എന്ത് മാത്രം കാര്യങ്ങളാണ്, എക്സൈറ്റ്മെൻ്റ് ആണ് സാർ ഈ ഒരു നിമിഷത്തിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ പടം ചെയ്തത്. ഒരു ആക്ച്വൽ ഇതിനകത്തൊരു ആദ്യം ഇതിനൊരു താങ്ക്സ് പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസർക്ക് തന്നെയാണ്. ഒരു പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാതെ, ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റാണ്, പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് എ കെ സന്തോഷിൻ്റെ കിട്ടി, നല്ലൊരു ടെക്നീഷ്യൻസ് ഫുൾ പാച്ച് കിട്ടി, കംപ്ലീറ്റ് ക്യാമറമാൻ നല്ല ക്യാമറമാൻ, പിന്നെ എല്ലാവരും സഹകരിക്കുന്ന നമ്മുടെ ഒത്തിരി ഒത്തിരി എല്ലാവരും, പല നമ്മുടെ റോയൽ ലക്ഷ്മി മേഡം ഒക്കെ കണ്ടവനം ബുദ്ധിമുട്ടി, കണ്ടവാൻ ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു. 4 ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഏതാണ്ട് ഒരു 8 ഫൈറ്റ്, പിന്നെ 8 സീക്വൻസ്, അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആണ്. ഇനി ഈ പടം എല്ലാവരും കാണണം, കണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം. ഈ പടം സക്സസ് ആയി തന്നെ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങളെ ഇത് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഈ നിൽക്കുന്ന ജനാവലിയുടെ ഫുൾ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ അറിയിക്കുകയാണ് കാണാൻ വേണ്ടി. കാരണം ഈ ഒരു ജോണർ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോണർ കൂടിയാണ്. അപ്പോൾ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്.